പരിഹാരം ഉണ്ടാകത്തില്ല. ജഡ്ജസിന് ഇതിന് പരിഹാരം പറയാനും പുരപ്പുറത്ത് വാട്ടർ ടാങ്ക് വെച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് എൻ്റെ ചോദ്യം. ഡാം ആവശ്യമില്ല, തീർത്ത് പറയേണ്ടി വരും. കാരണം നമ്മളിനി പുതിയ ഡാം കെട്ടി നമ്മുടെ തലയ്ക്ക് മുകളിൽ പ്രതിഷ്ഠിക്കാൻ പോകുന്നത്, അത് പഴയതായി കഴിയുമ്പോൾ ഇതേപ്പം ഇനി രണ്ടാമത്തെ ഡാം പഴയതായാൽ മൂന്നാമത്തെ ഡാം എവിടെ കെട്ടും? 600 കുഴിയിലാണ് മൂന്നാമത്തെ ഡാം കെട്ടേണ്ടി വരിക. അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. തന്നെയുള്ള പരിഹാരമല്ലേ വേണ്ട. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ വിഷയം. ഈ വിഷയത്തിൽ പല അഭിപ്രായങ്ങളുണ്ട്, പല തരത്തിലുള്ള സമര പരിപാടികളുമായി പലരും വരുന്നുണ്ട്. സർക്കാരിന് ഒരഭിപ്രായമുണ്ട്, തമിഴ്നാടിന് തമിഴ്നാടിൻ്റെതായ അഭിപ്രായമുണ്ട്. കാലങ്ങളായി നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷേ എങ്ങും ഇത് എത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. മുല്ലപ്പെരിയാറിൽ സംഭവിക്കുന്നത് എന്ത്? മുല്ലപ്പെരിയാർ വിഷയം പരിഹരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? സർക്കാരുകളുടെ ഇടപെടൽ എങ്ങനെ വേണം? ശാസ്ത്രീയമായി മുല്ലപ്പെരിയാർ വിഷയത്തിന് ഒരു പരിഹാരം കാണാൻ എന്തൊക്കെ ചെയ്യണം? ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇന്ന് ഭാരത് ലൈവിനൊപ്പം ഉത്തരം നൽകാനായി എത്തിയിരിക്കുന്നത് പ്രൊഫസർ സി പി റോയ്. അദ്ദേഹം മുല്ലപ്പെരിയാർ സമരസമിതിയുടെ മുൻ അധ്യക്ഷനാണ്, അധ്യാപകനാണ്, പൊതുപ്രവർത്തകനാണ്, സാമൂഹ്യ പ്രവർത്തകനാണ്. മാത്രമല്ല, ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ശാസ്ത്രീയമായ സമഗ്രമായ ഒരു പരിഹാരവും അദ്ദേഹം നമ്മളോട് നിർദ്ദേശിക്കും. നമുക്ക് സ്വാഗതം ചെയ്യാം പ്രൊഫസർ സി പി റോയ്. സർ സ്വാഗതം. നമസ്കാരം. സർ, കുറെ കാലമായി ഇതിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു, എങ്ങും എത്തുന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് മുല്ലപ്പെരിയാറിൽ പ്രാഥമികമായി ഇപ്പോൾ ഈ ഒരു കറണ്ട് വർത്തമാനകാല അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സാറിൻ്റെ ഒരു ഹ്രസ്വമായ ഒരു വിലയിരുത്തൽ എന്താണ്? എന്തായാലും മുല്ലപ്പെരിയാർ പ്രശ്നത്തിന് പൊതുവേ കേരളം പ്രതീക്ഷിച്ചിരിക്കുന്നത് സുപ്രീം കോടതി ഒരു തീരുമാനമുണ്ടാക്കും എന്നാണ്. കാരണം ഒരുപാട് കേസുകൾ ഇപ്പോഴും സുപ്രീം കോടതിയിലുണ്ട്. ഏതാണ്ട് 21 കേസ് വ്യക്തികൾ, കേരളത്തിൽ നിന്ന് വ്യക്തികൾ കൊടുത്തിരിക്കുന്ന കേസുകളും അതിൽ ഗവൺമെൻറ് കക്ഷി ചേർന്ന ഒരു കേസും കൂടെ ചേർന്നില്ല, കൂടെ ഒരു 22 കേസുകൾ ഉണ്ട്. പൊതുവേ ഒരു നീതി നിഷേധം എവിടെയെങ്കിലും ഉണ്ടായാൽ അത് നമ്മുടെ പരമോന്നത കോടതിയിൽ അതിന് ഒരു വിധി പുറപ്പെടുവിച്ചിട്ട് അതിലൂടെ നമുക്കൊരു നമ്മളെ ലക്ഷ്യത്തിലെത്താം എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ ഈ കേസുകളുടെ പുറകെ നടക്കുമ്പോഴും നമ്മുടെ പ്രതീക്ഷ അതാണ്. പക്ഷേ അത്തരത്തിൽ മുല്ലപ്പെരിയാർ പ്രശ്നം ഇങ്ങനെ കോടതിയിലൂടെ പരിഹാരത്തിലേക്ക് വരാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ചോദിക്കുന്ന പരിഹാരമല്ല ഇപ്പോൾ ഈ 21 കേസുകളും, നമുക്ക് വേണ്ട പരിഹാരമല്ല ഈ 21 കേസുകളും. കാരണം നമുക്ക് വേണ്ടത് ഇപ്പോൾ 136 അടി ജയിലേക്ക് ജലനിരപ്പ് താഴ്ത്തി താൽക്കാലികമായ ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നാണ് ഇപ്പോൾ നമുക്ക് വേണ്ടത്. അത് നമ്മൾ 2014 മെയ്യിലെ കോടതി വിധിയിൽ പ്രതീക്ഷിച്ചിരുന്നു. കോടതി എന്തുകൊണ്ടാണെന്നറിയില്ല 1978 സെൻട്രൽ വാട്ടർ കമ്മീഷൻ ജലനിരപ്പ് താഴ്ത്തുക എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായിട്ട് നമ്മൾ കാണരുത്. 152 ജലനിരപ്പാണ് മുല്ലപ്പെരിയാർ ഡാമിന് മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഈ 152 അടിയിൽ നിന്നും സെൻട്രൽ വാട്ടർ കമ്മീഷൻ അന്ന് 136 അടിയിലേക്ക് ജലനിരപ്പ് താഴ്ത്തുകയാണ് ആദ്യം ചെയ്തത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് കേരളത്തിലെ ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ല. മുല്ലപ്പെരിയാർ ഡാം പരിശോധിച്ച സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഇതിൻ്റെ അപകടം പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് പെട്ടെന്ന് 16 അടി വെള്ളം താഴ്ത്തിയത്. അപ്പോൾ 16 അടി വെള്ളം താഴ്ത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണരുത്. മുകളിലാണ് വെള്ളത്തിൻ്റെ വോളിയം കൂടുതൽ. അപ്പോൾ 16 അടി വെള്ളം കുറച്ചു എന്ന് പറയുമ്പോൾ 152 എന്ന് 136 അടി ആക്കിയെന്ന് പറയുമ്പം 15.5 TMC വെള്ളം 10.5 TMC ആയിട്ട് കുറഞ്ഞു. അപ്പം നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ, 3/1 ഡാമിൻ്റെ പ്രഷർ കുറച്ചു, അങ്ങനെ ഡാമിനെ സുരക്ഷിതമാക്കി. അത് പൂർണ്ണമായ സുരക്ഷിതമല്ല,
ഭാഗികമായി ഒരു സുരക്ഷിത അവസ്ഥയിലേക്ക് ആദ്യ വലിയ അപകടത്തിൽ നിന്നും അപകടാവസ്ഥയിൽ നിന്നും ഡാമിനെ സുരക്ഷിതമാക്കി. ഇത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനെ പാർഷ്യൽ ഡീകമ്മീഷനിങ് എന്നാണ് വിളിക്കുന്നത്. ഔദ്യോഗികമായിട്ട് ഇതിനെ കണക്കാക്കുന്ന പാർഷ്യൽ ഡീകമ്മീഷനിങ് എന്നാണ്. ഈ ജലനിരപ്പ് ജലനിരപ്പ് കുറയ്ക്കുന്നതിനെ ലോകത്തെല്ലായിടത്തും ഒരു ഡാം അപകടത്തിലാണെന്ന് കണ്ടെത്തിയാൽ അതിൻ്റെ ജലനിരപ്പ് താഴ്ത്തുക എന്നതാണ് ആദ്യത്തെ പ്രക്രിയ, അല്ലെങ്കിൽ അതിനെ സുരക്ഷിതമാക്കാനുള്ള ആദ്യത്തെ പോം വഴി എന്ന് പറയുന്നത് ജലനിരപ്പ് താഴ്ത്തുക. ഇവിടെ 1978 സെൻട്രൽ വാട്ടർ കമ്മീഷൻ അത് ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ആശ്വാസമായിരുന്നു. പക്ഷെ പിന്നീട് സംഭവിച്ചത് 1998 തമിഴ്നാട്ടുകാരനായ സുബ്രഹ്മണ്യസ്വാമി സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊടുത്തു. ഈ 78 ശേഷം ചില ബലപ്പെടുത്തൽ പ്രക്രിയകളൊക്കെ സെൻട്രൽ വാട്ടർ കമ്മീഷൻ നടത്തിയിരുന്നു. അതിൽ നമുക്ക് ഓരോന്നും ലോകത്ത് നടത്തുന്ന ഒരു ഡാമിനെ ബലപ്പെടുത്തുന്ന എല്ലാ പ്രക്രിയകളും എന്ന് തന്നെ പറയാം. കേബിൾ ആങ്കറിങ്, അതായത് ഡാമിൻ്റെ ഉപരിതലത്തിൽ നിന്നും 90 സ്ഥലത്ത് ഡ്രില്ല് ചെയ്ത് അത് ഫൗണ്ടേഷനിൽ നിന്നും 30 കൂടെ താഴോട്ട് ഡ്രില്ല് ചെയ്തിട്ട് അതിനകത്ത് കമ്പി ഇറക്കി അതിനകത്ത് ക്വിക്ക് സെറ്റിംഗ് സിമെൻറ്റ് വെച്ച് ഡാമിനെ മൊത്തത്തിൽ ഫൗണ്ടേഷനോട് ഒന്നുകൂടി ബന്ധിപ്പിച്ചു എന്നാണ് അതിൻ്റെ എൻജിനീയറിങ്ങിൻ്റെ ഒരു തത്വം. അതാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തു. പിന്നെ ഈ ഡാമിൻ്റെ നേരെ പുറകിൽ ഇതിനോട് മുട്ടിച്ചിട്ടില്ലെന്നേ ഉള്ളൂ, അടുത്ത് തന്നെ മറ്റൊരു എന്താണ് ഒരു എന്താണ് RCC സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു ചെറിയ ഡാം ഒരു ഡാം വേറെ പണിതിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് പുറകിലുണ്ട് RCC സപ്പോർട്ട് എന്നാണ് അതിനെ വിളിക്കുന്നത്. അതുപോലെ തന്നെ ഈ പുറകിൽ പണിത ഡാമിൻ്റെ മണ്ട കമ്പിയെല്ലാം കൂടി വളച്ച് പഴയ ഡാമിൻ്റെ പുറത്തേക്ക് വെച്ച് 12 സിമെൻറ്റ് കോൺക്രീറ്റ് കൂടി ഇട്ട് പഴയ ഡാമിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ ഒന്നുകൂടി കൂട്ടി പിന്നെ ഗ്രൗട്ടിങ് നടത്തി പിന്നെ അതുപോലെ തന്നെ പിന്നെ ബാക്കി മെയിൻ്റനൻസ് എല്ലാം നടത്തി. ഇതൊക്കെ ചെയ്യുന്ന ഡാമിന് സത്യത്തിൽ ഡാമുകളിലെ ബലപ്പെടുത്തലില്ല. സത്യത്തിൽ ഡാം ഒരു സോളിഡ് സ്ട്രക്ചറാണ്. ആ സ്ട്രക്ചറിനെ ബലപ്പെടുത്താൻ പറ്റുക എന്നുള്ളത് അത്ര ശാസ്ത്രീയതയുള്ളതല്ല. എങ്കിലും പൊതുവേ അന്നുണ്ടായിരുന്ന ഒരു സയൻസ് വെച്ചിട്ട് ഒരു ശാസ്ത്രം വെച്ചിട്ട് അത് ചെയ്തു. സ്വാഭാവികമായിട്ടും നമുക്ക് ആളുകൾക്കും അതൊരാശ്വാസമായിരുന്നു. പക്ഷെ ഇതിലെല്ലാം ഉപരി നടത്തിയ ഒരു കാര്യം അതിനേക്കാൾ പ്രധാന, ഡാമിന് പ്രയോജനം കിട്ടിയതും ജനങ്ങൾക്ക് പ്രയോജനം കിട്ടിയതും ഈ 15 TMC വെള്ളം 10.5 കുറച്ചതാണ്. അതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രയോജനം. അപ്പോൾ ഇത് കഴിഞ്ഞ് സെൻട്രൽ വാട്ടർ കമ്മീഷൻ 12 എടുത്ത് ഈ പ്രവർത്തനങ്ങൾ നടത്തി തീർക്കാനായിട്ട് സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഈ വർക്ക് നടത്തിക്കഴിഞ്ഞ് അവർ തിരിച്ചു പോകുമ്പം ഡൽഹിക്ക് പോകുമ്പം ഡാമിൻ്റെ ജലനിരപ്പ് 136 നിലനിർത്തിയിട്ടാണ് പോയത്. ഉയർത്തിയില്ല. പിന്നെ 10.5 TMC തന്നെ ജലനിരപ്പ് നിർത്തിയിട്ടാണ് അവർ പോയത്. പക്ഷേ സുബ്രഹ്മണ്യസ്വാമിയുടെ കേസ് 2006 വിധി വന്നപ്പം കേരള ജലനിരപ്പ് പഴയ 152 ആക്കിക്കോളാൻ കോടതി പറയുകയാണ് ചെയ്തത്. ശരി, അതൊരു വലിയ ഷോക്കായിരുന്നു നമുക്ക്. കോടതി പറഞ്ഞത് ആദ്യം 145 അതിനുശേഷം മെയിൻ്റനൻസ് കഴിഞ്ഞ് 152 ആക്കിയ പഴയ വാട്ടർ ലെവലിലേക്ക് ഉയർത്തിക്കോളാൻ പറഞ്ഞു. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഷോക്കായിരുന്നു. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഒരു ഡാമിൻ്റെ സേഫ്റ്റിയെക്കുറിച്ചും അതിൻ്റെ വാട്ടർ ലെവലിനെക്കുറിച്ചും അന്തിമമായി തീരുമാനമെടുക്കേണ്ട ഏജൻസി എന്ന് പറയുന്നത് സെൻട്രൽ വാട്ടർ കമ്മീഷനാണ്. അങ്ങനെ ഒരു സെൻട്രൽ വാട്ടർ കമ്മീഷൻ അത് അതിൻ്റെ അന്തിമ അധികാരവും ഉത്തരവാദിത്വവും സെൻട്രൽ വാട്ടർ കമ്മീഷനായിരിക്കെ എന്തുകൊണ്ട് 2006 ജലനിരപ്പ് പഴയ ഹൈറ്റിലേക്ക് ഉയർത്താൻ വിധി വന്നു എന്നതാണ് നമ്മൾ കേരളം പരിശോധിക്കേണ്ടത്. കാരണം നമ്മൾ കേസ് നടത്തിപ്പിൽ ഒരു ഘട്ടത്തിലും സെൻട്രൽ വാട്ടർ കമ്മീഷനെ കക്ഷി ചേർത്തിട്ടൊരു അഭിപ്രായം സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ കോടതിയെ തേടണമെന്ന് പറഞ്ഞ് ഇപ്പം നമ്മൾ പറയുകയോ അത് കോടതിയെ ബോധിപ്പിക്കുകയോ ചെയ്തില്ല. അവിടെയാണ് വീണ്ടും ജല അവിടെ നമ്മൾ ചെയ്തെന്ന് പറയുന്നത് തമിഴ്നാടും കേരളവും തമ്മിലുള്ള പ്രശ്നത്തിന് തമിഴ്നാടിൻ്റെ കേസിന് നമ്മൾ ഉത്തരം കൊടുത്തുകൊണ്ടിരുന്നു എന്നുള്ളതല്ലാതെ പ്രായോഗികമായിട്ടൊന്നും ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. അവിടെയാണ് നമ്മൾ 2006 തോറ്റത്.
അതിനുശേഷം പെട്ടെന്ന് അന്നത്തെ ജലവിഭവ വകുപ്പ് മന്ത്രി ബഹുമാന്യായ എം കെ പ്രേമേന്ദ്രൻ അദ്ദേഹം ഡാം സേഫ്റ്റി അതോറിറ്റി ഉണ്ടാക്കി. അത് ഒരു ഡാമിന് മാത്രമല്ല, എല്ലാ ഡാമിനും. പക്ഷേ ഈ ഡാം സേഫ്റ്റി അതോറിറ്റി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് തമിഴ്നാട് അതിനെ സുപ്രീം കോടതി ചോദ്യം ചെയ്തു. അങ്ങനെ സുപ്രീം കോടതി ചോദ്യം ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ വിധി, അതും പിന്നീട് കേസ് മുന്നോട്ട് പോയി. 14 ആയപ്പോഴത്തേക്ക് വീണ്ടും അതിൻ്റെ അന്തിമ വിധി വന്നു. അത് വന്നപ്പോഴും ജലനിരപ്പ് ഉയർന്ന 142 അടി ആക്കാനാണ് കോടതി പറഞ്ഞത്. അല്ലാതെ പഴയ 136 കൊണ്ടുവരാൻ കോടതി പറഞ്ഞില്ല. അപ്പം സത്യത്തിൽ ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണ് മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ 2 കേസിൻ്റെ അന്തിമ വിധിയിലുണ്ടായിരിക്കുന്നത്. അവിടെ നിന്നാണ് പിന്നെ ഞാനിപ്പോൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ 21 കേസ് ഏതാണ്ട് 22 കേസ് ഇന്ന് വ്യക്തികൾ കൊടുത്തത് നിൽക്കുന്നത്. അപ്പോൾ സത്യത്തിൽ കോടതിയിൽ നിന്ന് ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാകത്തില്ല, ജഡ്ജസിന് ഇതിന് പരിഹാരം പറയാനും കഴിയില്ല. ഇതിന് പരിഹാരം കണ്ടെത്തണമെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് ഒന്നുകിൽ ഒരു പരിഹാരം നിർദ്ദേശിക്കണം. ഇന്ന് വരെ കേരളത്തിൽ നിന്നൊരു പരിഹാരം നമുക്ക് നമുക്ക് ഔദ്യോഗികമായ ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതും നമ്മുടെ ഈ നമ്മളെ കുഴയ്ക്കുന്നൊരു പ്രശ്നമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് 2006 മുതൽ മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ ഇടപെടുന്ന അതിൻ്റെ ഒരു സമരസമിതിയുടെ ഒരു ആളെന്നുള്ള നിലയിൽ, സമരവുമായി ബന്ധപ്പെട്ട് സമരം ചെയ്ത ആളെന്നുള്ള നിലയിൽ 2011 December 25 ഒരു പുതിയ നിർദ്ദേശം ഞാൻ മുന്നോട്ട് വെച്ചു. അത് ഒരുപാട് വിമർശനങ്ങൾക്കും ഒരുപാട് ആരോപണങ്ങൾക്കും അത് കാരണമായി ഈ പുതിയൊരു നിർദ്ദേശം. ഈ പുതിയ നിർദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ കാണേണ്ട ഒരു കാര്യം, മുല്ലപ്പെരിയാർ ഡാം അതുപോലെ തന്നെ അവിടുത്തെ റിസർവോയറും വെള്ളം ഉപയോഗിക്കുന്ന മനുഷ്യർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 1300 അടി ഉയരത്തിലാണ്. അപ്പോൾ ഞാൻ ഇന്ന് എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യം ഇതേ ഉള്ളൂ, പുരപ്പുറത്ത് വാട്ടർ ടാങ്ക് വെച്ചിട്ട് അതിൽ നിന്ന് എങ്ങനെ വെള്ളം എടുക്കുമെന്ന് നമ്മൾ ഒത്തിരി തലപുകേണ്ട ആവശ്യമുണ്ടോ? അതില്ല. വീട്ടിലേക്ക് വെള്ളം വരികയല്ലേ, പൈപ്പ് ഇട്ടാൽ പോരെ. അങ്ങനെയാണെങ്കിൽ 1300 അടി ഉയരത്തിൽ കിടക്കുന്ന ഈ വെള്ളം 1300 അടി താഴെ താമസിക്കുന്ന നമ്മുടെ തമിഴ്നാട്ടിലെ ആളുകൾക്ക് കൊടുക്കാനായിട്ട് എന്തിനാണ് ഈ 2-ാമതൊരു ഡാമിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് എൻ്റെ ചോദ്യം. ഡാം ആവശ്യമില്ല, പുതിയ ഡാം വേണ്ട. വേണ്ട. ഒരു ഡാമിലെ ജലനിരപ്പ് താഴ്ത്താനുള്ള വഴി ആണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ ഡാമിലെ ജലനിരപ്പ് താഴ്ത്താനുള്ള വഴിയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അങ്ങനെയാണ് ലോകത്തെല്ലായിടത്തും നടക്കുന്നത്. പുതിയ ഡാം പ്രായോഗികവും അല്ലെന്ന് തോന്നുന്നു അല്ലേ സാർ? പുതിയ ഡാം അപ്രായോഗികമാണ് അന്ന് നമുക്ക് തീർത്ത് പറയേണ്ടി വരും. കാരണം 1300 ഇപ്പം നിലവിലുള്ള ഈ പഴയ സ്ട്രക്ചറിൻ്റെ തൊട്ട് താഴെ 1350 അടി, മീറ്ററല്ല, വെറും 1350 അടി താഴെ ആണ് പുതിയ ഡാം സർവേ ചെയ്ത് നമ്മൾ കണ്ടുവച്ചിരിക്കുന്ന സ്ഥലം. അതിൻ്റെ ഹൈറ്റ് 60 അടി കൂടുതൽ വരും. ആ ഡാം ഇന്നുള്ള ഡാമിനെ മുക്കിക്കൊണ്ടാണ് 2-ാമത്തെ ഡാം കെട്ടണമെന്ന് നമ്മൾ പറയുന്നത്. അത് ശരി. ഇന്നുള്ള ഡാം മുങ്ങിപ്പോകും. അതിന് മാത്രമല്ല, അപ്പോൾ 60 അടി ഹൈറ്റ് കൂടുതൽ, 600 അടി നീളം കൂടുതൽ വേണം ഈ ഡാം, പുതിയ ഡാമിന്. കാരണം മല അങ്ങനെ പ്രകൃതി സൃഷ്ടിച്ചു വെച്ചിട്ടില്ല. പുതിയ ഡാം കെട്ടാനായിട്ട് ഇങ്ങനെ അടുപ്പിച്ച് മല സൃഷ്ടിച്ചു വെച്ചിട്ടില്ല. അത് ഞാൻ പറയുന്നത് പ്രേക്ഷകർ ഒരു കാര്യം ചെയ്താൽ മതി, ഗൂഗിൾ മാപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ പുറയിൽ ഇങ്ങനെ ഒരു മലയുണ്ടോയെന്നുള്ളത്. നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാവും, നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഒന്ന് നോക്കുക. അപ്പോൾ 600 അടി നീളം കൂടുതൽ. അപ്പോൾ ഇതിനകത്ത് കണ്ടെയ്ൻ ചെയ്യാൻ പോകുന്ന വെള്ളം ഇന്നുള്ളതിൻ്റെ ഒരു 40% വെള്ളം കൂടുതൽ വരും. 100-ോ 150-ോ വർഷം കഴിയുമ്പം നമ്മുടെ മക്കൾ വീണ്ടും മുല്ലപ്പെരിയാർ ഡാം അപകടത്തിലായെന്നോ മുല്ലപ്പെരിയാർ ഡാമിന് സുരക്ഷാ പ്രശ്നമുണ്ടെന്നോ പറഞ്ഞ് ഇനിയും നമ്മൾ സമരം ചെയ്യണ്ടേ? അത് വേണം. മാത്രമല്ല, ഇന്നുള്ളതിനേക്കാൾ വലിയൊരു ഒരു ജലബോംബാണ് നമ്മൾ ഇനി പുതിയ ഡാം കെട്ടി നമ്മുടെ തലയ്ക്ക് മുകളിൽ പ്രതിഷ്ഠിക്കാൻ പോകുന്നത്.
അത് പഴയതായി കഴിയുമ്പോൾ ഇതേ പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ അടുത്ത തലമുറ പോവുകയല്ലേ? ഭാവിയിൽ അത് വലിയ പ്രശ്നം, അതിലും വലിയ പ്രശ്നമാണ്. ഇന്ന് നമ്മൾ ഭയപ്പെടുന്നതിനേക്കാൾ ഇന്ന് പെരിയാറ്റിക്കൂടെ എത്ര സ്ഥലത്തൂടെ ഈ വെള്ളം, ഇന്നത്തെ ഡാമിൻ്റെ വെള്ളം ഒഴുകി പോകും, അതിനേക്കാൾ എത്രയടിയോ എത്രയെങ്കിലും കൂടി അടി ഉയരത്തിൽ കൂടെ ആയിരിക്കും പുതിയ ഡാമിലെ വെള്ളം ഒഴുകി വരാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ താൽക്കാലികമായൊരു പ്രശ്നം, നമുക്കൊരു പരിഹാരം എന്ന് പറയുന്ന ഡാം പോലെയുള്ളൊരു ഒരു വിഷയത്തിന് നമുക്ക് എന്നേക്കുമായുള്ള പരിഹാരമല്ലേ വേണ്ട? തീർച്ചയായിട്ടും. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ പുതിയ ഡാം വേണ്ട. ഇനി രണ്ടാമത്തെ ഡാം പഴയ, ഒന്നാമത്തെ ഡാം പഴയതായതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത്തെ ഡാം കെട്ടാവെന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഡാം പഴയതായാൽ മൂന്നാമത്തെ ഡാം എവിടെ കെട്ടും? 600 കുഴിയിലാണ് മൂന്നാമത്തെ ഡാം കെട്ടേണ്ടി വരിക. അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. തമിഴ്നാട്ടിലെ 40 ലക്ഷം മനുഷ്യരുടെ കുടിവെള്ളമായത്, വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് കെട്ടണ്ടെന്നോ വേണ്ടെന്നോ ഒക്കെ നമുക്ക് വെക്കാം, പറ്റത്തില്ലെന്നോ ഒക്കെ പറയാം. പക്ഷെ 40 ലക്ഷം മനുഷ്യരുടെ കുടിവെള്ളം എന്നുള്ളത് കൊണ്ട് മൂന്നാമത്തെ ഡാം കെട്ടത്തില്ല. അത് ഞാൻ ഒന്നുകൂടി എല്ലാവരോടും വ്യക്തമായി മനസ്സിലാക്കാൻ പറയുകയാണ്. ഇടുക്കി ഡാം കണ്ടിട്ടുള്ളവർക്കറിയാമല്ലോ, അതിൻ്റെ പുറയിൽ ഒരു ഡാം കെട്ടാൻ ഇടയുണ്ടോ? അങ്ങനെ ഒരു ഡാം കെട്ടാൻ പറ്റുമോ ഇടുക്കി ഡാമിൻ്റെ പുറയിൽ? ഇല്ല. കേരളത്തിലെ അല്ലെങ്കിൽ 99% ഡാമുകൾക്കും തൊട്ട് പുറയിൽ ഒരു ഡാം കെട്ടാൻ പ്രകൃതി മല അങ്ങനെ സൃഷ്ടിച്ച് വെച്ചിട്ടില്ല. അത് നമ്മൾ ആ യാഥാർത്ഥ്യം ഒന്ന് ഉൾക്കൊള്ളണം. നിങ്ങൾ പ്രേക്ഷകർ ഈ സത്യം ഒന്ന് തിരിച്ചറിയണം. അങ്ങനെ പ്രകൃതി മല ഉണ്ടാക്കി വെച്ചിട്ടില്ല. എല്ലായിടത്തും ചെയ്യുന്നത് വാട്ടർ ലെവലിൽ ഓവർ ചെയ്ത് ഡാമിനെ സുരക്ഷിതമാക്കുകയാണ്.